Hi dear friends, welcome back to my channel, My World. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ്. കാരണം ഇത് കറിവേപ്പ് നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുവാണ്. നമ്മൾ ഈ പുറമേ നിന്നൊക്കെ കറിവേപ്പിലൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം കെമിക്കൽ അടിച്ച് വരുന്ന ഒന്നാണ് ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത്. കീടനാശിനിയൊക്കെ വളരെയധികം അടിച്ച് വരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന ഒരു കറിവേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ കറിവേപ്പ് നട്ടിട്ട് പിടിക്കുന്നില്ല, മുരടിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ കറിവേപ്പ് നല്ല രീതിയിൽ നട്ടെടുക്കാം, അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറിവേപ്പ് നല്ല രീതിയിൽ വളർന്നു വരികയും നല്ല ഇലച്ചിലോട് കൂടിയിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് യാതൊരുവിധ ചിലവും ഇല്ലാത്ത ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കറിവേപ്പ് നടുന്നതിൽ അതിൻ്റെ പോട്ടിമിക്സിലാണ് പ്രത്യേകത കേട്ടോ. ഇത് പിന്നെ മൂന്ന് കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ടിമിക്സ് തയ്യാറാക്കുന്നത്. അത്യാവശ്യം തരിതിരിപ്പുള്ള മണ്ണ് എടുക്കുക. മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അതിനകത്ത് കട്ടയൊക്കെ കിടപ്പുണ്ട്, ആ ഒരു രീതിയിലുള്ള തീരെ തരിയായിട്ടുള്ള മണ്ണല്ല എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെറസിൻ്റെ മേലെയൊക്കെ പിന്നെ പൂപ്പലൊക്കെ പായലൊക്കെ വന്നിട്ട് അതിങ്ങനെ ചിരണ്ടി എടുക്കത്തില്ലേ, ആ ഒരു പായലുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണങ്ങിയ ചാണകപ്പൊടി, ഇത് മൂന്നും കൂടെയാണ് നമ്മളിന്ന് മിക്സ് ചെയ്യുന്നത്. ഈ പായൽ നമുക്കറിയാം ചെടികൾ നല്ല രീതിയിൽ വളർച്ച എത്തുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിട്ടിട്ട് നമ്മൾ ഈ ഒരു കറിവേപ്പ് നടുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം ഇതിനകത്ത് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് മണ്ണും അതുപോലെ തന്നെ ഈ ഒരു പായലും എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെടികൾ ഇരിക്കുന്ന ചെറിയ പോട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനു മുന്നേ നമ്മളൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ കറിവേപ്പ് നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗാണ്. ഗ്രോ ബാഗ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊക്കെ ഗ്രോ ബാഗിൽ നമ്മൾ ചെടികൾ നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യത്തേക്കും കൂടെ നമുക്ക് ആ ഗ്രോ ബാഗ് കേടാവാതിരിക്കും. അതിനകത്ത് നമ്മൾ ഓവറായിട്ട് വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഗ്രോ ബാഗ് പെട്ടെന്ന് കീറിപ്പോകുന്നത്. അപ്പോൾ അതിന് ഹോളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കിനി ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഗ്രോ ബാഗിൽ നമ്മൾ ചെടികൾ നടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക, ലൈറ്റ് വെയിറ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഈ ഗ്രോ ബാഗിലേക്ക് ആദ്യം നമ്മൾ തന്നെ ഫുൾ ഇത് ഈ ഒരു പോട്ടിമിക്സ് ഒരിക്കലും നിറച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അതിനകത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയില നമുക്കറിയാം നല്ല പോഷക ഗുണമുള്ള ഒന്നാണ്, ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കരിയില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങി നല്ലതായിട്ട് ഉണങ്ങിയ കരിയില ഇതിനകത്തേക്ക് ഇതിൻ്റെ താഴ്വശത്ത് ഇട്ട് കൊടുക്കാം. കരിയില ആദ്യം ഇടുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മളിതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പോട്ടി മിക്സ് ആ ഹോളിൽ പോയിരുന്ന ഹോള് അടഞ്ഞു പോവാതിരിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒന്നാണ് ശീമക്കൊന്നയുടെ ഇല. ശീമക്കൊന്നയുടെ ഇലയുടെ ഗുണങ്ങളെല്ലാം ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കീടങ്ങളുടെ ഉപദ്രവം നമ്മുടെ മണ്ണിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ശീമക്കൊന്നയുടെ ഇല വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെടികൾ നല്ല വളർച്ചയ്ക്കും മെയിനായിട്ട് നമ്മൾ ഈ ഒരു കീടനാശിനി എന്ന രീതിയിൽ ശീമക്കൊന്നയുടെ ഇല നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഈ പോട്ടി മിക്സിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു പായൽ മണ്ണ് ചാണകപ്പൊടി ഇത്രയും മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്ത് നമ്മുടെ ഈ ഒരു കറിവേപ്പ് നടാവുന്നത്. ഇതാണ് നമ്മൾ നടാൻ വേണ്ടി എടുത്തിരിക്കുന്ന കറിവേപ്പ്. ഇതിനകത്ത് നല്ലത് നോക്കി ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നടാവുന്നതാണ്. കാരണം നമ്മൾ നടുന്ന കറിവേപ്പ് എല്ലാം പിടിക്കണമെന്നില്ല. അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് നിന്ന് ഒരു രണ്ടെണ്ണമൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ ഇതിനകത്ത് നല്ലത് നോക്കി ഒരു രണ്ട് കറിവേപ്പ് ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ ഈ ഒരു പോട്ടി മിക്സിലേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഓവറായിട്ട് വളങ്ങളൊന്നും ആദ്യം ചെയ്യേണ്ടതില്ല. ഈ ഒരു ചാണകപ്പൊടി മാത്രം മതിയാവും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേര് പിടിക്കുന്നിടം വരെ നമ്മൾ ഓവർ
ഓവറായിട്ട് ഇതിനകത്ത് വളങ്ങളിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും അതിൻ്റെ വേരുകളൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനകത്തേക്ക് നട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു പോട്ടി മിക്സോ അല്ലെങ്കിൽ മണ്ണോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കറിവേപ്പ് നട്ട് നോക്കുക. നല്ല രീതിയിൽ നല്ല ബുഷായിട്ട് തന്നെ ഈ ഒരു കറിവേപ്പ് വളർന്നു വരും. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുകൂടി നമ്മുടെ ഈ ഒരു ചീമക്കൊന്നയുടെ ഇല കിട്ടുകയാണെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കീടങ്ങളുടെ ഉപദ്രവം നമ്മുടെ ഈ ഒരു ചെടിയിലേക്ക് അധികം ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഒരു ചീമക്കൊന്നയുടെ ഇല ഇടുന്നത് വഴി അതിനൊത്തിരി മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ കറിവേപ്പ് വളർന്നു വരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നട്ടിരിക്കുന്ന കറിവേപ്പാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മളിപ്പോൾ ഇത് മണ്ണിൽ ഡയറക്റ്റ് നട്ടുന്നാലും പ്രശ്നമൊന്നുമില്ല. മണ്ണിൽ നടുമ്പോൾ നമ്മൾ ആ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിലുള്ള മണ്ണ് മാറ്റിയിട്ട് ഈ ഒരു പോട്ടിംഗ് മിക്സ് നിറച്ച് നമുക്കിതിനകത്തേക്ക് നടാവുന്നതാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ പോട്ടിലും അതുപോലെ തന്നെ നമുക്ക് മണ്ണിലും ഈ ഒരു കറിവേപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.